നമസ്കാരം ഗായ്സ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പബ്ജി മൊബൈലിൽ നിന്ന് അഞ്ചാമത്തെ ആഴ്ച അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ ആഴ്ചയിൽ മിഷൻസും അതെങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അല്ല, എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ആർപി മിഷൻസ് കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മിഷൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാലും മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രെനേഡ് എടുക്കാനാണ്. 32 ഗ്രെനേഡ്, അതായത് 32 മാച്ചിലായിട്ട് 32 ഗ്രെനേഡ് ക്ലാസിക് മോഡൽ എടുക്കുക. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഏതെങ്കിലും റൂഫിൻ്റെ മുകളിൽ ഇറങ്ങി, ഏതെങ്കിലും റൂഫിൻ്റെ മുകളിൽ ഇറങ്ങിയാൽ പോരാ, അത് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മിറാമർ, ഷാഹോക്ക്, ഇറാങ്കിൽ എന്നീ മാപ്പുകളിലായി 3 കൊടുത്തിട്ടുണ്ട്. മിറാമർ നിങ്ങൾ കളിക്കുന്നില്ലെങ്കിൽ അത് വിട്ടേക്ക്, അവിടെ നിങ്ങൾ പോകണ്ട. പിന്നെ ഉള്ളത് ഷാഹോക്കും ഇറാങ്കിളുമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഷാഹോക്കത്തെ മാപ്പ് തന്നെ പോകുന്നില്ല, കാരണം സ്കൂളിലൊക്കെ നല്ല ആളുണ്ടാവും. നിങ്ങൾ ഈ റാങ്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് അവിടെ പോയി ഇറങ്ങിയാൽ അടി കിട്ടും. പിന്നെ ഉള്ളത് 4 എയർ ഡ്രോപ്പ് എടുക്കാനാണ്. പിന്നെ എയർ ഡ്രോപ്പ് ക്ലാസിക് മോഡിൽ ഡ്രോപ്പ് എടുക്കണം. പിന്നെ എസ് കെ എസ് കൊണ്ട് 10 എനിമിനെ കൊല്ല, ഇന്ന ഇനി മോഡ് എന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞത് അത് ക്ലാസ്സിക്ക് തന്നെ കളിക്കണമെന്നില്ല, അത് ഞാനൊരു വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ കുറച്ചുകൂടെ പോയിട്ട് പറഞ്ഞുതരാം. പിന്നെ പിക്കപ്പ് വെസ്റ്റ് എടുക്കാം. ലെവൽ 3 വെസ്റ്റ് 10 മാച്ചിൽ എടുക്കാൻ. പിന്നെ UMP 49 കൊണ്ട് എനിമിനെ കൊല്ലാനും അതും കില്ല എനി മോഡാണ്. അപ്പോൾ അതിനും വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 100 മിനിറ്റ് സെർവ് ചെയ്ത് പിടിക്കുക. അത് 100 മിനിറ്റ് നമ്മൾ ഈ റഷ് ചെയ്യുന്ന ടീമാണ്, റഷ് ചെയ്യല്ല, റാങ്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ടീമാണെങ്കിൽ 100 മിനിറ്റൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ എന്തായാലും ടോപ്പ് 3 എത്താൻ നിങ്ങൾ ശ്രമിക്കും. എന്തായാലും ടോപ്പ് 1 എങ്ങനെ എത്താൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും ഇറാങ്കിൾ കളിക്കുകയാണെങ്കിൽ ഒരു തരണം 29-30 മിനിറ്റ് ഉണ്ടാകും, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ P90 അറീനനെ ഒക്കെ 3 ഓപ്ഷനാണ് കൊടുക്കുന്നത്. പിന്നെ Win 94 ലൈബ്രറി മോഡിൽ 4000 ഡാമേജും. അപ്പോൾ നിങ്ങൾ P90 എടുക്കുന്നതൊക്കെ നന്നാകുക. അതിന് ഞാനൊരു അത് P90 അറീനയിൽ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതും അപ്പോൾ 3 മിഷൻ നമുക്ക് ഒരു ഇതിൽ തീർക്കാം. പക്ഷെ 18 കില്ല് എടുക്കണം അല്ലേ? ആ, നിങ്ങളെ കൊണ്ട് പറ്റിച്ച 18 കില്ലൊക്കെ എടുക്കുക. ഇനി അറീനയിൽ അതിൽ തന്നെയാണ് വരുന്നത്. മറ്റേ SKS-ൻ്റെയും UMP-ൻ്റെയും അറീനയിലാണ് എടുക്കുന്നത്. P90-ൻ്റെ തീർക്കുന്നതൊക്കെ നന്നാക്കുക. 18 കില്ലൊക്കെ സിംഗലായിട്ട് ഉണ്ടാക്കുക P90-നെ കൊണ്ട്. പിന്നെ 1500 ഡാമേജ് സിംഗിൾ മാച്ചോ ഇവിടെ അറീനയിൽ, അതും അറീനയിലാണ്, അറീനയിൽ കുറേ ഉണ്ടല്ലോ തവണ. അപ്പോൾ അതൊക്കെ കൂടി ഒരൊറ്റ കളി തീർക്കുക. 1500 ഡാമേജ് പറഞ്ഞാൽ 18 കില്ല് 1500 ഡാമേജ്. അപ്പോൾ സിമ്പിളായിട്ട് അത് തീർക്കാൻ കഴിയും. 1500 ഡാമേജ് എന്തായാലും കിട്ടും 18 കില്ല് എടുത്താൽ. പിന്നെ അത് ഇതുവരെ കഴിഞ്ഞൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് കഴിഞ്ഞു. പിന്നെ ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ സഹായം കൂടി വേണം. ടീംമേറ്റ്സിനെ കൊണ്ടിട്ട് ഇത്ര 10,000 മീറ്റർ വണ്ടി ഓടിച്ച് പോവുക. നിങ്ങൾ വണ്ടി ഓടിക്കണം, ടീംമേറ്റ്സ് കുത്തിയിരിക്കണം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട്. നമ്മളെ ഓനും കൊണ്ട് ഇങ്ങനെ പോയാൽ മതി. അതിന് പോയൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ പോയില്ല റാൻഡം പ്ലെയറിനെ പോലെ കണക്ക് കളിക്കുന്നെങ്കിൽ നിങ്ങൾ ഓലെ വണ്ടി കയറ്റുക, ഒറ്റ വിടലോട്ട പിന്നെ വണ്ടി നിർത്തരുത്. ചാടി ഇറങ്ങിയാൽ ഓല് നോക്കാവുന്ന ഒരു കാര്യം ഷുവറാണ്. അതുകൊണ്ട് ഓല് ചാടി ഇറങ്ങാൻ ശ്രമിക്കൂല. എവിടെ ഇടിക്കാണ്ട് റോട്ടിൽ കൂടെ ഒരു പോക്കോയാൽ മതി. 16 മീറ്റർ ഒരു കളിയെ തരാ തീർത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ SKS-ൻ്റെയും UMP-ൻ്റെയും ഒക്കെ വേറൊരു ഇതുണ്ട്. എനി മോഡ് എന്നാണ് പറഞ്ഞാൽ ക്ലാസ്സിക്ക് തന്നെ കളിക്കണമെന്നില്ല, പിന്നെ ക്ലാസ്സിക്ക് കളിച്ചാലും തീരും. അപ്പോൾ നിങ്ങൾ ഇതിൽ പോവുക, നമ്മളെ മാപ്പ് എടുക്കുക, അറീന എടുക്കുക. അറീനയിൽ ഫസ്റ്റ് തലോട്ടോ രണ്ടാമത്തെ എടുക്കണം. രണ്ടാമത്തെ കണ്ടില്ലേ, ടീം ഡെത്ത് മാച്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതാണ് നിങ്ങൾ കളിക്കേണ്ടത്. അത് കളിക്കുന്നവരെ ഇവിടെ ലെയർ ഔട്ട് എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ നിങ്ങൾ P90 ഞാൻ ആദ്യം ലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനു വന്നത് നല്ല കണ്ണാണ് ഞാൻ എടുക്കലുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ഓഗ്, ഓഗിന് പകരം നമ്മൾ ഓഗുമ്പോൾ ക്ലിക്ക് ചെയ്താൽ അത് മാറ്റാൻ കഴിയും. അങ്ങനെ മാറ്റി 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 സ്നൈപ്പർ SKS എടുക്കുക. SKS സെറ്റ് ചെയ്തൊക്കെ പിന്നെ മൂന്നാമത്തത് DP ആണ് എൻ്റെ എല്ലാം. DP ഞാൻ ചേഞ്ച് ചെയ്യണോ? DP ചേഞ്ച് ചെയ്യണം. DP ചേഞ്ച് ചെയ്തൊക്കെ DP ചേഞ്ച് ചെയ്ത് UMP എടുത്തു. അപ്പോൾ UMP 45 പോയി. അങ്ങനെ 3 ഗണ്ണ് ഞാൻ വെച്ച്, ഈ 3 ഗണ്ണ് കൊണ്ടാണ് നമ്മൾ അറീനയിൽ തീർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കിയൊക്കെ അറീനയിൽ ഇതിൽ പോകാൻ ലെയർ ഔട്ട് എടുക്കുക, ഗണ്ണ് മാറ്റുക. ഓക്കെ, ഇതെടുക്കണം. രണ്ടാമത്തെ മാപ്പ് എടുക്കണോ? ടീം ഡെത്ത് മാച്ച് എന്ന് പറഞ്ഞ പരിപാടി എടുക്കണം. അതന്നേരം അതിലിങ്ങനെ ലെയർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ചോദിക്കും. അങ്ങനെ ഗണ്ണ് ഇങ്ങനെ മാറ്റിക്കൊടുത്താൽ മതി. കളി നമ്മൾ തുടങ്ങുന്ന മാച്ച് തുടങ്ങുന്ന ടൈമിനും പിന്നെ നമ്മൾ ഒരോട്ടനോ കില്ലായി കഴിഞ്ഞാലും, നമ്മൾ കില്ലായി കഴിഞ്ഞാലും ചോദിക്കും. അപ്പോൾ അങ്ങനെ മാറ്റിക്കൊടുത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നല്ല മഴയഞ്ഞു ഇത്രയും നേരം. അതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ലേറ്റാണുള്ള കാരണം തന്നെ. നല്ല മഴയഞ്ഞു, നല്ല നോയ്സ് ഉണ്ടാവും, മഴ പെയ്ത് കുറവ് മഴ നല്ലോണം പെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാരണം ഞാൻ നേരത്തെ നീക്കാത്തതാണ്.
ഞാനങ്ങനെ നേരത്തെ നീക്കാറൊന്നുമില്ല. ഈ ടൈമിനൊക്കെയാണ് ഞാൻ ഒരു ഒരു മണി അത് പറയണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ ബൈ.